Say good morning. Yes, good morning. How are you? Yes, we are fine. അപ്പൊ നമ്മള് കഴിഞ്ഞ മലയാളം ക്ലാസ്സിൽ ഒരു പ്രവർത്തനം തന്നല്ലോ, വീടുണ്ടാക്കാൻ. അപ്പൊ കൊറേ പേര് വീടുണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നു, കുറച്ച് പേര് അയച്ചു തന്നില്ല. ഇല്ലല്ലോ, എല്ലാരും വീടുണ്ടാക്കി ഇന്നെന്നെ അയച്ചു തരണം. അപ്പൊ നമ്മൾ മലയാളത്തിൽ കുറെ അക്ഷരങ്ങൾ പഠിച്ചല്ലോ അല്ലേ, നമുക്ക് കുറച്ച് അക്ഷരങ്ങൾ കൂടെ പഠിക്കാം. ഏതായിരുന്നു അക്ഷരം? ആ പ ല. ഇതേതായിരുന്നു അക്ഷരം? യെസ് ന. ഇതേതായിരുന്നു അക്ഷരം? യെസ് വ. ഇത് യെസ് റ. ഇത് ര. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാലോ. അപ്പൊ നമുക്കിനി വാക്കുകൾ ഉണ്ടാക്കാൻ കുറെയൊക്കെ നമ്മൾ പഠിച്ചു. താരാൻ എഴുതാൻ പഠിച്ചു, പനാൻ എഴുതാൻ പഠിച്ചു അല്ലേ. ഇനി ഞാൻ ബോർഡിൽ എഴുതുമ്പോ നിങ്ങൾ പറയൂലേ അതെന്താണെന്ന്? ഈ പായ്ക്ക് ഞാൻ ആ ചിഹ്നം കൊടുത്തു. എന്താണ് വായിക്കുക? ആ പാന്ന് വായിക്കും. ഇനി ഞാൻ ഇവിടെ റാ നെയ്തി. അപ്പൊ എന്ത് വായിക്കും കൂട്ടിയിട്ട്? ആ പാ റ. നിങ്ങൾക്ക് അങ്ങനെ കൂട്ടി വായിക്കാണെങ്കിൽ പറഞ്ഞൂടെ. നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ അടുത്തടുത്ത് കാണുമ്പോ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂലേ. യെസ്. ഇനി ഇവിടെ രാ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു? വാ. നീ ചിഹ്നം കൊടുത്താൽ വി. അപ്പൊ ഇത് കൂട്ടി വായിച്ചേ രവി. മനസ്സിലായോ എങ്ങനെയാ കൂട്ടി വായിക്കേണ്ടതെന്ന്? രാ വി. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തുണ്ട് അക്ഷരം? വാ ഉണ്ട്. ഇതേതാണ് അക്ഷരം? രാ. വര. വരാന്നേതാണൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. രാക്ക് ഈ ചിഹ്നം കൊടുത്താൽ വരി. അപ്പൊ നിങ്ങൾ ഈ ചിഹ്നം കൊടുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഒരക്ഷരത്തിന് ഇവിടെ നല്ല ഈ ചിഹ്നം കൊടുക്കുക. ഈ അക്ഷരത്തിന്റെ മുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. മനസ്സിലായോ? ഇനി നമുക്ക് ആ ചിഹ്നം ഉപയോഗിച്ചിട്ട് രണ്ടു മൂന്ന് വാക്കുകൂടെ എഴുതാം. നിങ്ങൾ പറഞ്ഞേ, പറയൂ. യെസ്. അപ്പോ നമ്മൾ പഠിച്ച അക്ഷരം വെച്ച് ആ ചിഹ്നൊക്കെ വെച്ച് നമുക്ക് കുറേ വാക്കുകൾ ഉണ്ടാക്കാലോ അല്ലെ. ഇനി ഈ ചിഹ്നം വെച്ചിട്ടോ? കണ്ടോളൂ. വാ. ഈ ചിഹ്നം കൊടുത്തു വി. രാക്കും ഈ ചിഹ്നം കൊടുത്തു. ഇപ്പൊ എന്ത് വായിക്കും? വിരി. മനസ്സിലായോ? വിരി. കാണുന്നില്ല. ഇനി നമുക്ക് താക്ക് ഈ ചിഹ്നം കൊടുത്താൽ എന്തായിരുന്നു? തിരി. അപ്പൊ ഈ ചിഹ്നം ഇതാ കണ്ട, ഏതൊരക്ഷരത്തിന് ഈ ചിഹ്നം കൊടുക്കുമ്പോ അക്ഷരം മാറുന്നത് കണ്ട. താക്ക് ഈ ചിഹ്നം കൊടുത്തു തീയായി, രാക്ക് ഈ ചിഹ്നം കൊടുത്തു തീയായി. അപ്പൊ കൊറേ വാക്കുകൾ നമ്മൾ ഇന്ന് പഠിച്ചല്ലോ. രവി, വിരി, തിരി, വരി, പാറ, പാവ അല്ലേ, കൊറേ പഠിച്ചു. പേജ് നമ്പർ 17 എടുത്തോ? ഇതാ കാണുന്നുണ്ടോ? എന്തൊക്കെയാണ് കാണുന്നത് ചിത്രത്തില്? ആ പരുന്തിനെ കാണുന്നുണ്ട്, കുഞ്ഞിക്കോഴിയെ കാണുന്നുണ്ട്. യെസ്, അമ്മ കോഴിയെ കാണുന്നുണ്ട് അല്ലേ. നമുക്കിത് വായിച്ചാലോ? അയ്യോ പരുന്ത് പടപട പടപട ചിറകടി കേട്ടു, കുഞ്ഞിക്കോഴി പേടിച്ചു വിറച്ചു. ഓടിക്കോ പരുന്ത്, കാക്ക വിളിച്ചു പറഞ്ഞു, തള്ളക്കോഴി പറന്നു വന്നു. ആരാ വന്നത് പടപട പട എന്നുള്ള ചെറുകടിയും കൊണ്ട്? യെസ്, പരുന്ത് അല്ലേ. പാര വിളിച്ചു പറഞ്ഞേ തള്ളക്കോഴിയോട്? ആ കാക്ക വിളിച്ചു പറഞ്ഞു ഓടിക്കോ പരുന്ത് എന്നല്ലേ.
തളക്കോയി പറന്നു വന്നു. കുഞ്ഞിക്കോയി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. കുഞ്ഞി പേടിക്കണ്ട പേടിക്കണ്ട, വരൂ വീട്ടിൽ പോകാം, തളക്കോയി പറഞ്ഞു. നമുക്കൊന്നുകൂടെ വായിക്കാം. അയ്യോ പരുന്ത് പടപടപട ചിറകടി കേട്ടു, കുഞ്ഞിക്കോയി പേടിച്ചു വിറച്ചു. ഓടിക്കോ പരുന്ത്, കാക്ക വിളിച്ചു പറഞ്ഞു, തള്ളക്കോയി പറന്നു വന്നു. കുഞ്ഞിക്കോയി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. പേടിക്കണ്ട പേടിക്കണ്ട, വരൂ വീട്ടിൽ പോകാം, തള്ളക്കോയി പറഞ്ഞു. അപ്പൊ തള്ളക്കോയി പറയുന്നതായിട്ട് കാണിക്കുന്നില്ലേ, വെയിലേൽക്കാതെ മയനനയാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. ഇപ്പോ എന്ത് പറയും, വീടുണ്ടായത് നന്നായി. കുഞ്ഞിക്കോയി പറയാ, വീടുണ്ടായത് നന്നായി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വായിച്ചപ്പോ മനസ്സിലായത്, ആ കുഞ്ഞി കോഴിക്കുട്ടിയെ റാഞ്ചി കൊണ്ടുപോകാൻ ആരാ വന്നത്, ആ പരുന്ത് വന്നു അല്ലേ. പരുന്ത് പടപടപട എന്നുള്ള ചിറകടിയും കൊണ്ട് കുഞ്ഞിക്കോയെ ആ നോട്ടയിട്ട് വന്നതായിരുന്നു. അപ്പൊ ആര് കണ്ടു, അമ്മക്കോയി കണ്ടുപോയി. ആരാ കാണിച്ചു കൊടുത്തേ, ആ കാക്ക കാണിച്ചു കൊടുത്തു. അപ്പൊ അമ്മക്കോയി കുഞ്ഞിക്കോഴിയെയും കൂട്ടി വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു അല്ലേ. വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് സമാധാനല്ലേ. യെസ്, നമുക്ക് വീട്ടിലെത്തിയാൽ നമുക്കൊരു സന്തോഷാണ്. ഇനി ആരും നമ്മളെ പിടിക്കാൻ ഒന്നും വരൂല എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് അല്ലേ. നിങ്ങളിപ്പോ മുറ്റത്ത് നിന്ന് കളിക്കുമ്പോ ഒരു നായ കണ്ടു. അപ്പൊ നിങ്ങൾ എവിടേക്ക ഓടുക, ആ വേഗം വീട്ടിനുള്ളിലേക്ക് കയറില്ലേ. യെസ്, അപ്പൊ നമുക്ക് വീട് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് അല്ലേ. വീടാണ് നമുക്ക് നമ്മളെ സംരക്ഷിക്കുന്നത്. ഇപ്പൊ ഒരു മഴ വന്നു, മഴ വന്നാൽ നമ്മൾ ഓടി എവിടെ കയറി നനയാതിരിക്കാൻ മുറ്റത്തുനിന്ന് വീട്ടിനുള്ളിലേക്ക് കയറില്ലേ. യെസ്, അപ്പൊ നിങ്ങളിത് ഒന്നുകൂടെ വായിക്കണം. ഒന്നുകൂടി വായിക്കാം, റെഡിയല്ലേ, എന്റെ കൂടെ വായിക്കണം. അയ്യോ പരുന്ത് പടപടപട ചിറകടി കേട്ടു, കുഞ്ഞിക്കോയി പേടിച്ചു വിറച്ചു. ഓടിക്കോ പരുന്ത്, കാക്ക വിളിച്ചു പറഞ്ഞു, തള്ളക്കോയി പറന്നു വന്നു. കുഞ്ഞിക്കോയി അമ്മയുടെ ചിറകിനടിയിൽ ഒളിച്ചു. പേടിക്കണ്ട പേടിക്കണ്ട, വരൂ വീട്ടിൽ പോകാം, ആരാ പറഞ്ഞത്, ആ തള്ളക്കോയി പറയും കുട്ടിയോട്, പേടിക്കണ്ട പേടിക്കണ്ട, വരൂ വീട്ടിൽ പോകാം, തള്ളക്കോയി പറഞ്ഞു. എന്റെ കൂടെ വായിച്ചോ. യെസ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവര് തമ്മിലുള്ള സംഭാഷണം കണ്ടല്ലോ. വീടുണ്ടായി നന്നായി, കുട്ടിക്കോയി കുഞ്ഞിക്കോയി പറയാ. അപ്പോ തള്ളക്കോയി പറയാ, വെയിലേൽക്കാതെ മഴ നനയാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. നെക്സ്റ്റ് പേജ് എടുത്തേ. കുഞ്ഞിക്കോയി അകത്ത് വരൂ, താര പറഞ്ഞു. കുഞ്ഞിക്കോയി വീടിനകത്ത് കയറി. പല പല മുറികൾ, പല പല സാധനങ്ങൾ, മേശ കട്ടിൽ കസേര അല്ലേ. കുഞ്ഞിക്കോയിയെ താര അകത്തേക്ക് ക്ഷണിക്കുക, വരൂ വരൂ അകത്ത് വരൂ അല്ലേ. അപ്പൊ കുഞ്ഞിക്കോയി നോക്കു, ആ പല പല മുറികൾ, നിങ്ങളെ വീട്ടിലുണ്ടാവല്ലോ പല പല മുറികൾ, ബാത്റൂം, ഡൈനിങ് ഹാള്, ബെഡ്റൂം, അങ്ങനെ പല പല മുറികൾ ഉണ്ടാവുമല്ലോ. അടുക്കളയിലാണ് ഉള്ളത് അല്ലേ. അടുക്കളയിൽ എന്തൊക്കെയാ നിങ്ങൾ കാണുന്നത് പിക്ചറില്? ആ ഗ്യാസ് കാണുന്നുണ്ട്, ഗ്യാസിന്റെ സ്റ്റൗ കാണുന്നുണ്ട്, ആ കലം കാണുന്നുണ്ട് അല്ലേ, പാത്രങ്ങൾ കാണുന്നുണ്ട്, ഒക്കെ കാണുന്നുണ്ടല്ലോ. നമുക്കൊന്നുകൂടെ വായിക്കാം. കുഞ്ഞിക്കോയി അകത്ത് വരൂ, താര പറഞ്ഞു. എന്റെ കൂടെ വായിക്കൂ, എന്റെ കൂടെ വായിക്കണേ. കുഞ്ഞിക്കോയി അകത്ത് വരൂ, താര പറഞ്ഞു. കുഞ്ഞിക്കോയി വീട്ടിനകത്ത് കയറി. പല പല മുറികൾ, പല പല സാധനങ്ങൾ, മേശ കട്ടിൽ കസേര. വായിച്ചോ. യെസ്, അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ. 19 പറയാം. കുഞ്ഞിക്കോയി എന്തെല്ലാം കണ്ടിരിക്കാം, നിങ്ങൾ പറഞ്ഞേ. കുഞ്ഞിക്കോയി എന്തൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത്, ഓരോരുത്തർ പറഞ്ഞേ. ആ കട്ടിലി, അലമാര, കസേര എല്ലാം കണ്ടു. ആ പാത്രങ്ങൾ കണ്ടു, ഗ്യാസ്. ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും, സോഫ, ടിവി ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പൊ അടുത്തൊരു പ്രവർത്തനം കണ്ടോ, വട്ടം വരയ്ക്കാം. അടുക്കള ഉപകരണങ്ങൾക്ക് ചുറ്റും വട്ടം വരയ്ക്കൂ. കുറേ പിക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ, ഇതില് അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് നിങ്ങൾ സർക്കിൾ ചെയ്യണം. ഓക്കേ.
അപ്പോ അത് സർക്കിൾ ചെയ്തിട്ട് വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് പേജ് എടുത്തേ, പേജ് നമ്പർ 20. കുട്ടികളെ വീടുകളിൽ എത്തിക്കാമോ ഒരു പ്രവർത്തനം കാണുന്നുണ്ടോ? ഈ പ്രവർത്തനമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. 4 കുട്ടികളുണ്ട് ഇതിൽ. ഇതിൽ 4 കുട്ടികൾക്കും അവരുടെ വീടുകളിൽ എത്തണം. അപ്പൊ നിങ്ങൾ വൈ കാണിച്ചു കൊടുക്കില്ലേ? യെസ്. ഇനി അടുത്ത നോക്കിയേ, സ്നേഹമുള്ള വീട്ടുകാർ. ഇവിടെ അച്ഛനും കാണുന്നുണ്ട്, അമ്മ, അമ്മൂമ്മ, ചേട്ടൻ, ചേച്ചി, അങ്ങനെ 5 ഫോട്ടോ കാണുന്നുണ്ട്. അടിയിൽ ചെറിയൊരു കളികളും കാണുന്നില്ലേ? അടിയിലുണ്ട് പാഠപുസ്തകങ്ങൾ വാങ്ങിത്തരും, സ്കൂളിൽ കൊണ്ടുവിടും, കഥ പറഞ്ഞു തരും, വസ്ത്രം വാങ്ങിത്തരും, മുടി ചീകിത്തരും, കളിക്കാനൊപ്പം കൂട്ടും, കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, ആഹാരം ഉണ്ടാക്കിത്തരും. അപ്പൊ കുറെ ഇതിന്റെ അടുത്തൊക്കെ ഒരു നിറം കാണുന്നുണ്ടോ? ഓരോന്നിന്റെ അടുത്തും ഓരോ നിറങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നിങ്ങൾക്ക് ആരാണോ ചെയ്തു തരുന്നത് അവർക്ക് നേരെ, ഇപ്പൊ അച്ഛൻ ആണെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങിത്തരും, അപ്പൊ അത് അച്ഛനാണെങ്കിൽ ഈ ബോക്സിൽ ഈ കളർ കൊടുക്കുക, ഇപ്പൊ ബ്ലൂ കൊടുക്കുക. അപ്പോ അച്ഛൻ മാത്രമല്ല ചേട്ടനും വാങ്ങിത്തരുമെങ്കിൽ ചേട്ടന്റെ എവിടെയും ബ്ലൂ നിറം നൽകുക. മനസ്സിലായോ എങ്ങനെ ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ സ്കൂളിൽ കൊണ്ടുവിടും, ഇപ്പൊ ചേട്ടനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നതെങ്കിൽ അവിടെ ചേട്ടന്റെ നേരത്തായ ഗ്രീൻ കളർ കൊടുക്കുക. മനസ്സിലായോ? യെസ്. അപ്പോ ഇന്നത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ. ഇതൊക്കെ ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തരണം. അല്ല, നിങ്ങളെ വീട്ടിലെ അംഗങ്ങളെ നിങ്ങളെ മലയാളത്തിലെ ഓൺലൈൻ നോട്ട് ബുക്കില്ലേ, അതിൽ വരച്ച് വലിയ ചിത്രരചനയാണെന്നില്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ. ഇപ്പൊ ഉമ്മ, ഉപ്പ, അല്ലെ അനിയത്തി, അല്ലെ അനിയൻ, അല്ലെ ചാച്ച, ഇങ്ങനെയൊക്കെ അടയാളപ്പെടുത്തണം. ഓൺലൈൻ നോട്ട് ബുക്കില് നിങ്ങളെ വീട്ടിലെ അംഗങ്ങളെ വരച്ച് അടയാളപ്പെടുത്തണം. ഓക്കേ? അപ്പൊ അതും ചെയ്ത് മിസ്സിനെ വാട്സപ്പിൽ അയച്ചു തരണം.